കേരളത്തിലും താമര വിരിയുന്ന കാലം വിദൂരമല്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാനം സന്ദർശിച്ച അമിത്ഷാ ബി ജെ പിയുടെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചത്. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അപ്രത്യക്ഷമാവുകയാണെന്നും ബി ജെ പി കേരളത്തിൽ അധികാരത്തിലേറുന്ന ദിവസം വരുമെന്നും അമിത്ഷാ പറഞ്ഞു. എന്നാൽ അമിത്ഷയുടെ വാക്കുകൾ എളുപ്പം നടക്കാൻ സാധ്യതയില്ലെന്നാണ് ബി ജെ പിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പാർട്ടിക്ക് എന്തുകൊണ്ട് കേരളം പിടിക്കാൻ സാധിക്കുന്നില്ലെന്നും കേരളം സന്ദർശിച്ച് കേന്ദ്രമന്ത്രിമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വിശദമായി ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടും ബി ജെ പിക്ക് പിടിക്കാൻ കഴിയാതിരുന്ന 144 മണ്ഡലങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പി ഉന്നതതല യോഗത്തിൽ ചർച്ചയായിരുന്നു. ഇതിൽ കേരളത്തിലെ 3 മണ്ഡലങ്ങളാണ് ഉള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി A+ മണ്ഡലങ്ങൾ എന്ന പട്ടികയിൽ പെടുത്തിയ തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട എന്നിവയാണ് ഈ മണ്ഡലങ്ങൾ. തൃശൂരിൽ അന്നത്തെ രാജ്യസഭാ MP കൂടിയായ സുരേഷ് ഗോപി ഇറങ്ങിയിട്ടും പാർട്ടിക്ക് രക്ഷയുണ്ടായില്ല. ശബരിമല സ്ത്രീ പ്രവേശനം ചർച്ചയായ പത്തനംതിട്ടയിൽ സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനും കനത്ത പരാജയം രുചിച്ചു. പാർട്ടിയെ സംബന്ധിച്ച് നേരിയ ആശ്വാസമായത് തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു. അവിടെ 31% വോട്ട് നേടി കുമ്മനം രാജശേഖരന് രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിച്ചിരുന്നു. കിണഞ്ഞു പരിശ്രമിച്ചിട്ടും മണ്ഡലങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാതിരുന്നതിൽ നിരവധി കാരണങ്ങൾ മന്ത്രിമാരുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനം കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകാരെ സ്വാധീനിക്കാൻ BJP സാധിക്കുന്നില്ല എന്നതാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. അത് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി നേതൃത്വം നടത്തുന്നുണ്ടെങ്കിലും വിജയിക്കുന്നില്ലെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ മറ്റ് പാർട്ടികളിൽ നിന്നും നേതാക്കൾക്ക് BJPയിലേക്ക് വരാൻ പല നേതാക്കൾക്കും താല്പര്യമുണ്ട്. എന്നാൽ അതിന് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെടുന്നുവെന്നാണ് മറ്റൊരു വിമർശനം.